മാറ്റുന്നതിനൊക്കെ എന്താ പ്രശ്നം? അതൊക്കെ അതായത് പാർട്ടിയുടെ ആഭ്യന്തരമായി, ഞങ്ങളതിലൊന്നും ഇടപെടില്ല. ഇപ്പൊ സി പി എമ്മിന്റെ ആഭ്യന്തരമായി, പക്ഷെ അദ്ദേഹത്തിന് സങ്കടമുണ്ട്. ജാവദേക്കറെ കണ്ടതിന്റെ പേരിൽ ഇങ്ങനെ ഉണ്ടാക്കി, അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി പുറത്താക്കിയുള്ള സങ്കടമുണ്ട്. ഇപ്പൊ ഇലക്ഷൻ തന്നെ ഇതുപോലത്തെ ഒരു വിവാദം ഉണ്ടായതാണല്ലോ പാർലമെന്റ് ഇലക്ഷന്റെ. ഈ ഇലക്ഷന്റെ ചേലക്കരയിലും വയനാട് ഇലക്ഷന്റെ അന്നും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി എന്ന് കൂട്ടിയാൽ മതി. പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല, അതിന്റെ കണ്ടന്റാണ്. ഒന്ന് ഈ പാലക്കാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുള്ള കാര്യം, പിന്നെ എല്ലാവരും പറയുന്ന ഈ രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് സി പി എം നേതാക്കളിലും അണികളിലുമുള്ള വിചാരം, അത് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വോട്ടിടുന്നത്. ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്നും ഞാൻ നന്നായി പ്രതീക്ഷിക്കുന്നത് ചേലക്കരയിലും പാലക്കാടും നമ്മുടെ ഭൂരിപക്ഷം കണക്കാക്കിയേക്കുന്നതിലൊക്കെ ആ ഒരു കണക്ക് കൂടിയുണ്ട്, അത് കിട്ടും, വോട്ട് കിട്ടും. ഞങ്ങളുടെ സ്ക്വാഡിൽ നിന്നുള്ള റിപ്പോർട്ടാണ്, സി പി എം വീടുകളിൽ ചേരുമ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവർക്ക് വോട്ട് ചെയ്യില്ല. പാർട്ടി ഒന്ന് നന്നായിട്ട് അന്നിട്ട് ഇനി പാർട്ടിക്ക് വോട്ടിയുള്ളൂ എന്നൊക്കെ പറയുന്ന നല്ല സഹാക്കളൊക്കെ ധാരാളം പേര് ഉണ്ട്. അതെ, ഇല്ല അങ്ങനെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ല ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് അങ്ങനെ ഒരു അഭിപ്രായം അല്ലെന്നേ. ഞാനത് കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ശരിയായിരിക്കും. അല്ല, അത് അവരുടെ അഭിപ്രായം പറഞ്ഞായിരിക്കും, സണ്ണിക്കുട്ടിയുടെ അഭിപ്രായം ആയിരിക്കും പറഞ്ഞത്. സണ്ണിക്കുട്ടി അബ്രാമിന്റെ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെന്താ കുഴപ്പം? അല്ല നിർബൻ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയണ്ടെന്നേ, അതിനെന്താ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അല്ല, വി ഡി സതീശനെ കുറിച്ച് മോശമായിട്ട് പറയാനോ അല്ലെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ സണ്ണിക്കുട്ടി അബ്രാമിനുണ്ട്? ഞാൻ സണ്ണിക്കുട്ടി അബ്രാമിന്റെ വീട് റെയ്ഡ് ചെയ്യോ, അവിടുത്തെ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോയിപ്പിക്കോ ചെയ്യില്ലല്ലോ. അല്ലെ ആളുകളെ വിട്ട് കല്ലെറിയിപ്പിക്കോ, അല്ലെങ്കിൽ വിനു ബിജോണിന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ട് പോസ്റ്റ് ഒട്ടിച്ച മാതിരി ഞാൻ സണ്ണിക്കുട്ടി അബ്രാമിന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കൊന്നുമില്ല. ഞാൻ സണ്ണിക്കുട്ടി അബ്രാമിനെ അതിന് ശേഷം കണ്ടപ്പോ കൈ കൊടുത്താലോ സണ്ണിച്ചായ, ഹലോ സണ്ണിച്ചായ എന്ന് പറഞ്ഞ്. അതിനെന്താ, അത് ശരിയാവണമെന്നില്ലല്ലോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്കല്ലേ അറിയാൻ പാടുള്ളൂ, എന്റെ പാർട്ടിയല്ലേ എന്നെ പ്രഖ്യാപിച്ചത്? എന്നെ പ്രഖ്യാപിച്ചത് എ സി സി പ്രസിഡന്റല്ലേ, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് തീരുമാനിച്ചതല്ല എന്നെ. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി എല്ലാവരുടെ അഭിപ്രായം ഇപ്പൊ കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന അദ്ദേഹം വാങ്ങിച്ചു, എല്ലാവരുടെ അഭിപ്രായം വാങ്ങിച്ചു. അദ്ദേഹമാണ് നിരീക്ഷകനായിട്ട് വന്നത്. എന്നിട്ട് അപ്പം പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി, എന്ത് തീരുമാനമെടുക്കുക? കോൺഗ്രസ് പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ദേശീയ നേതൃത്വമാണ് എന്നെ പ്രഖ്യാപിച്ചാൽ എന്താ കുഴപ്പം? അതിലെന്താണ്, ഞങ്ങൾ തമ്മിൽ വോട്ടെടുപ്പോ മത്സരമോ ഒന്നും നടന്നിട്ടില്ലല്ലോ. ആത്മകഥ തന്നെയാണ് അന്തരീക്ഷത്തിലുള്ളത്, ആത്മകഥയെ കുറിച്ചാണ് ചർച്ചകൾ അത്രയും നടക്കുന്നത്. കമലേഷ് നേരത്തെ പറഞ്ഞതുപോലെ ഏതായാലും ഡി സി ബുക്സിനെ സംബന്ധിച്ചുള്ള അവര് സേഫ് ആയിരിക്കും. പക്ഷെ അപ്പോഴും പറയേണ്ടത്, നമ്മളൊരു തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടക്കേണ്ടതിന്റെ ആവശ്യകത, ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ സ്വാധീനിക്കാനുള്ള പല സാഹചര്യങ്ങൾ വരും. പക്ഷെ വിപണന തന്ത്രത്തിന് ആ ദിവസം ഉപയോഗിക്കാമോ, ഉപയോഗിക്കുന്നതിന്റെ എത്തിക്സ് എന്താണെന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും.